മതസൗഹാർദ്ദത്തിന്റെ ഉച്ചഭാഷണി മുഴക്കി മൂവാറ്റുപുഴ തട്ടുപറമ്പ് ജുമാ മസ്ജിദ് അന്യ മതസ്ഥരിൽപ്പെട്ടവരും മരിച്ചാലും പള്ളിയുടെ ഉച്ചഭാഷണി വഴി നാട്ടുകാരെ വിവരമറിയിക്കും കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ പി കെ കുട്ടപ്പൻ്റെ മരണം നാട്ടുകാർ അറിഞ്ഞത് തട്ടുപറമ്പ് ജുമാ മസ്ജിദിന്റെ ഉച്ചഭാഷണിയിലൂടെയായിരുന്നു കഴിഞ്ഞ മാസം പതിനാലിന് ചേർന്ന വാർഷിക പൊതുയോഗം കൂട്ടായെടുത്ത തീരുമാനമായിരുന്നു ജാതിമത വ്യത്യാസമില്ലാതെ പ്രദേശത്ത് മരണമടയുന്നവരുടെ പേരുവിവരങ്ങൾ പള്ളിയുടെ ഉച്ചഭാഷണിയിലൂടെ അറിയിക്കണമെന്നുള്ളത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മരണമടിഞ്ഞ പി കെ കുട്ടപ്പൻ്റെ മരണം തട്ടുപറമ്പ ജുമാ മസ്ജിദിൻ്റെ ഉച്ചഭാഷണിയിലൂടെ നാട്ടുകാർ അറിഞ്ഞത് പള്ളി ഇമാം മുഹമ്മദ് ഫൈസൽ ബാഖബിയാണ് മൈക്കിലൂടെ മരണവിവരം അറിയിച്ചത് പ്രദേശത്തെ നാനാ മതസ്ഥരുടെ സാഹോദര്യം ഊട്ടി എന്ന ലക്ഷ്യമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് മുഹമ്മദ് ഫൈസൽ ബാഖവി ഏതൊരു സഹോദരൻ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടാലും ആ ഒരു സഹോദരൻ്റെ മരണവാർത്ത വാർത്ത നാട് മുഴുവനും അറിയിക്കുക എന്നുള്ളതും അതുപോലെ ആ സഹോദരന് വേണ്ടി മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അനുശോചനം അറിയിക്കുക എന്നുള്ളതും ഈ നാട്ടുകാരെന്നുള്ള നിലക്ക് അങ്ങേയറ്റം ഒരു മാനുഷികമായ ബന്ധം നിലനിൽക്കവേ നമുക്ക് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നാണ് പരിശുദ്ധമായ ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യർക്കിടയിൽ വർഗീയതകളോ അല്ലാതെ വിമർശനാത്മകമായ പ്രവർത്തനങ്ങളോ മതത്തിൻ്റെ പേരിലോ ജാതി മത വർണ്ണ വേദവ്യത്യാസമില്ലാതെ ആ രീതിയിൽ മാറ്റി നിർത്താൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല അപ്പോൾ ആ ഒരു ഭാവനയിൽ നല്ല ഒരു തുടക്കമാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് സാഹോദരത്തിൻ്റെയും നന്മയുടെയും എല്ലാ കീഴ്വഴക്കങ്ങളും ഒരുപടി കൂടി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തട്ടുപുറമ്പ് ജുമാ മസ്ജിദ് തീരുമാനമെടുത്തതെന്ന് പള്ളി സെക്രട്ടറി അനസ് വാഴച്ചാലിൽ പറഞ്ഞു ഇനി അങ്ങോട്ടും ആവശ്യപ്പെടുന്ന മുഴയ്ക്ക് സമൂഹ സഹോദര സമുദായത്തിൽ മരണപ്പെടുന്ന ആളുകൾ ഇനിയും വിളിച്ചു പറയാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനവും മാത്രവുമല്ല ഈ ഒരു സംഭവം മറ്റു മഹലുകൾക്കും ഇതൊരു അവരും അതുപോലെ ചെയ്യണമെന്നും ഞങ്ങൾ ജനങ്ങൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ മരണവിവരങ്ങൾ ഉച്ചഭാഷണി വഴി വിളിച്ചറിയിക്കുന്നത് ഏറെ സഹായകരമാണ് അതോടൊപ്പം യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണെന്ന സന്ദേശവും മാതൃകയും ഈ ഉച്ചഭാഷണി വിളിച്ചോതുന്നു കയർലിൻ ന്യൂസ് കൊച്ചി